എന്തോ പിടിച്ചിട്ടുണ്ട്. ഇത്ര സമയം സാറെ അതിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട്. വയറെന്തായാലും ചെറുതായിട്ട് വേറെ തെളിപ്പുണ്ട്, തവളയെ പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഇന്നത്തെ ഈ എന്താ പറയുക, ഇപ്പം നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ വർഷം തൊട്ട് എല്ലാ ഏകദേശം 11 മാസത്തോളം മഴ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ട് മഴയുടെ സാന്നിധ്യങ്ങളും ചൂട് കൂടുന്നു. ചൂട് കൂടുമ്പോൾ നമ്മൾ അതിഥികൾക്ക് പറമ്പിൽ വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ആൾ താമസമുള്ള സ്ഥലത്തേക്ക് നമ്മുടെ കിച്ചൺ കബോർഡിനകത്തും വർക്ക് ഏരിയക്കകത്തും അതുപോലെ നമ്മുടെ കതമ്പുകൾ വിറവൊക്കെ കൂട്ടി വെക്കുന്നിടത്തും അതുപോലെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ അതിഥികളുടെ സാന്നിധ്യം കൂടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും ഇന്ന് ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തലയ്ക്കടുത്ത് കേരളാതിരുപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളാതിരു സ്ഥലത്ത് നിന്ന് മണ്ണന്തലയ്ക്ക് ഇടയ്ക്ക് ഒരു പ്രിയപ്പെട്ട ഒരു സാറിൻ്റെ വീട്ടിലാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ അടുക്കളയില്ല, വർക്ക് ഏരിയക്ക് പുറത്ത് ഗ്യാസ് ഊറ്റി വെക്കുന്ന ഒരു സ്ഥലത്ത് എന്തോ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് കറുപ്പാണെന്ന്. അപ്പോൾ കറുപ്പാണപ്പോൾ ഞാൻ പറഞ്ഞത് കറുപ്പാണെങ്കിൽ ചേരയായിരിക്കും സാറേ എന്നുണ്ട്. അപ്പോൾ അല്ല, വേറെ പുള്ളിയും പോരുമൊക്കെ ഉണ്ടാകും. അപ്പം മിക്കവാറും ഈ ഏരിയയിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് ചേര അതിഥിയെ കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ കാട്ടുപാമ്പ്, ശൃംഗസ്നേഹം എന്നറിയപ്പെടുന്ന കാട്ടുപാമ്പ് എന്ന അതിഥി പറയുന്ന അതിഥി ഒരുപാട് കിട്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ കേരളത്തിലും മണ്ണന്തല ഏരിയ ഒക്കെ. എന്നാൽ അണലിയും അപൂർവമായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം അണലിയെ മാത്രം കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ അതിലുപരി കൂടുതലായിട്ട് കിട്ടിക്കുന്ന മൂർഖൻ എന്ന് പറഞ്ഞ അതിഥിയാണ്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ കളർ കണ്ടിട്ട് മിക്കവാറും മൂർഖനാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ചേരയോ കാട്ടുപാമ്പോ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാവാനേ ഒരു അതിഥിയാവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അടുക്കളയ്ക്ക് പുറകിൽ ഉള്ള വർക്ക് ഏരിയയ്ക്ക് പുറത്ത് ഗ്യാസ് കൂട്ടിയിരിക്കുന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം നല്ല ചൂട്. അപ്പോൾ ഇവയൊക്കെ എഴുതി വന്ന് അകത്തേക്ക് കയറാം. പിന്നെ നമ്മുടെ വർക്ക് ഏരിയ ഭാഗത്തേക്ക് ചിലപ്പോൾ വന്നിട്ട് ഗ്യാപ്പ് ഉണ്ടാവാം. അപ്പോൾ തവള അകത്തേക്ക് കയറാം. അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് ഇവരകത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ സമയം കളയില്ല. നമുക്ക് എന്തായാലും നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ പ്രിയപ്പെട്ട സാർ ഇവിടെ നിങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ട് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. നമസ്തേ. ഹായ്, എന്താണ് എല്ലാവരും, എന്താ മോൻ്റെ പേര്? യദു. യദു എന്താണ് വലിയ മുഖത്ത് കൊള്ളാത്ത മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്? വളരെ വലിയ മാസ്ക് ഒക്കെ ആണല്ലോ വെച്ചിരിക്കുന്നത്. ഇത് വാങ്ങിക്കാത്ത എന്തോ ഒരു തൂങ്ങി ഇങ്ങനെ ഇരിക്കും പോലെ വന്നു. കവിളിൽ നീരുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ വീർത്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഏഹ്, അപ്പൊ ശരി, മാസ്ക് വരുന്നത് മോ എത്ര പിടിക്കുന്നു? 6th എന്ന് വെച്ചാൽ 6th ആണോ? ഏഹ്, 5th 5th ആണ്. 5th എന്ന് പറഞ്ഞാൽ ഇതാണോ? ഇതാണല്ലേ. ഓ, ഇത്രയും ഇതാണല്ലേ. ഇതെങ്ങനെ 5th? അതെങ്ങനെ 5th ആണ്? ഇത് എന്റെ കൈയല്ലേ. 1 3/4 1 3/4 കാല് 2 3/4 അല്ലേ അവിടെ. ഏഹ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? സിവിൽ ആയിട്ടോ? അദ്ദേഹം 9th 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 9th
അറിയില്ല ഇങ്ങനെ ചൊമ്പ എന്ന് പറഞ്ഞു. ഇത് എവിടെ അകത്തോ? ഓ, ഇതിനകത്ത് എല്ലാം നല്ല സെറ്റ് വരുന്നില്ല, പുറത്തുനിന്ന് കയറുമ്പോൾ ഇത് ഇത് ഇതിന് അവിടെ ഓപ്പൺ. ആ ഹാ 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 ആ ഇവിടെയൊക്കെ വേണമെങ്കിൽ കയറി ഇരിക്കാം അല്ലേ? ഉണ്ടായിരുന്നുണ്ടോ ഒരു വട്ടം ഇവിടെ അല്ലേ? ഓക്കെ, ആ ഇതിനകത്ത് അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ ഇത് ഇത് ഇങ്ങോട്ട് സംഭവം നമുക്കിവിടെ ഇല്ല, ഇത് തുറന്നു നടക്കുന്നു. ഇവിടെ ഡോറില്ല, ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നു അല്ലേ? ഓ, അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിലും കയറാം അല്ലേ? ഇതൊക്കെ ഹൈറ്റ് ഉണ്ട് അല്ലേ? തുറന്നു ഇതെല്ലാം ഇത് ഇവിടെ നമുക്ക് ആ ഡോർ അവിടെ അടയും അല്ലേ? അപ്പൊ അകത്തോട്ട് പോകാൻ സാധ്യമല്ല, അപ്പൊ ഇവിടെ തന്നെയാണ് ഉണ്ടാവും അല്ലേ? ഇതിന്റെ പുറകില് ഈ വേസ്റ്റ് വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വന്നുടനെ പറഞ്ഞു, ദാ ഈ ഗ്യാസ് കുറ്റിയുടെ പുറകിലാണെന്ന് പറഞ്ഞു. വന്ന് കയറിയപ്പോഴും പറഞ്ഞു ഗ്യാസ് കുറ്റിയുടെ പുറകിൽ, അതാണ് നമുക്ക് കാണാം, അധികം ദൂരമൊന്നും പോകണ്ട. ദാ ഇവിടെ, ദാ ഇവിടെ തന്നെയാണതാ, നമുക്കിതൊരു വലിയ മൂർഖൻ ആണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഇതൊരു കുഞ്ഞ് ചേര, റാറ്റിനെ ചേരയാണ്. നമുക്ക് റിയലിയപ്പെടുത്തുക, അതാ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അവനറിയാം അവിടെ എനിക്ക് തന്നെ ബാത്റൂമിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ, വേസ്റ്റ് വെള്ളത്തിൻ്റെ കണക്ഷൻ ഏറിയിരിക്കുന്നു. അതുപോലെ നമുക്ക് ഇവിടെ കയറി വരാൻ സാധ്യത, ഇവിടെ ഈ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് പോകുന്നത് ഇതിൽ കൂടിയാണ്. അപ്പോൾ ഇതിനകത്തൂടി വേണമെങ്കിൽ പുറത്തെ കണക്ഷൻ ഇതിനകത്തേക്ക് വരാം, സാധ്യത കൂടുതലാണ് പുറത്തുനിന്ന് വന്നത്. ഇപ്പോൾ നമുക്ക് വീടിനകത്ത് വന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാം ടൈലിട്ടിട്ട് തറ കല്ല് പാകി നല്ല നീറ്റാക്കി ഇട്ടിങ്ങി, അപ്പോൾ ഇവിടെ നിന്ന് ഹോൾ വരാൻ സാധ്യമല്ല. അപ്പോൾ ഈ വെള്ളം പോകാണ്ട് ഈ വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന അവിടെ നിന്ന് ഓപ്പണിംഗ് കാണും, അവിടെ നിന്ന് ഓപ്പണിംഗ് കാണും. അപ്പോൾ അതുവഴി കയറി വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് കാണാം, അത്ര വലുതൊന്നുമല്ല, ഒരു കുഞ്ഞു ചേര, രണ്ട് കറുപ്പും മഞ്ഞയും പച്ചയും ഒക്കെ കൂടി കലരുന്നു. ഞാൻ പറയാറുണ്ട് എപ്പോഴും ചേരയുടെ കളർ, സാറ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചേരയാവാനാണ് സാധ്യത കൂടും. പിന്നെ അധികം എന്താ പറയുക, പോര് വേറെ കളറിൻ്റെ ഒരു കുത്തുമ്പോൾ എന്താ പറയുക, ഒരു ഡിസൈനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് ചിലപ്പോൾ കാട്ടുപാമ്പായിരിക്കും എന്ന് ചിന്തിച്ചത്. അപ്പോൾ എന്തായാലും കാട്ടുപാമ്പല്ല, ചേര തന്നെയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ നമുക്കറിയാം ചെറിയ പാറ്റേൺ ഡൈസിൻ്റെ ഡിസൈനുള്ള, അല്ലെങ്കിൽ ഡൈസ് പോലെ, അല്ലെങ്കിൽ നാല് കോണുകൾ, ഇത്ര സമചതുരമല്ല, അല്ലാതെ നാല് കോണുകൾ കാണുന്നത്, ചെറിയ ശൽക്കങ്ങൾ കാണുന്നത് ചേരയുടെ മാത്രം ഒരു ചേരയുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ കിങ് ഓബ്രിക്കും വാലിൻ്റെ അങ്ങോട്ട് ഒരു പാറ്റേൺ ആണ്, ആ ഒരു ഇതാണ് നമുക്ക് കാണാം. ചെറിയ ചേര, അത്ര വലുതൊന്നുമല്ല.
അപ്പം നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ കുഞ്ഞ് രാജവെമ്പാല എന്ന് പറയുന്ന ചേര അതിഥിയെ, കാരണം രാജവെമ്പാല എന്ന് പറയുന്നത് രാജവെമ്പാലയുടെ തീറ്റി ചേരയാണല്ലോ, അതുകൊണ്ട് രാജവെമ്പാലയുടെ കൂട്ടുകാരനായ അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ഇരിപ്പുണ്ട്, സുഖമായിട്ടിരിപ്പുണ്ട്, അടിപൊളി അടിപൊളിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്തോ പിടിച്ചിട്ടുണ്ട്, തവളയാണെന്ന്. എത്ര സമയം സാറേ ഇതിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട്? ഒരു മണിക്കൂർ. അദ്ദേഹത്തിൻ്റെ വയറെന്തായാലും ചെറുതായിട്ട് വീർത്തിരിപ്പുണ്ട്, തവളയെ പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാണാം, അത്രയും ഇപ്പം മിക്കവാറും അദ്ദേഹം ഉഷാര വേഗത്തിൽ പോകും. എന്തായാലും കണ്ടു, ചേരയായിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ സാറിനോട് ഞാൻ പറഞ്ഞു ചേരയായിരിക്കുമെന്ന്. പിന്നെ അദ്ദേഹം പിന്നെ കളർ ഒരു വ്യത്യാസം പറഞ്ഞുകൊണ്ട് എനിക്ക് സംശയിക്കുന്നു. അദ്ദേഹം ഇവിടെ കണലിയും മുറുക്കിനൊക്കെ ഉള്ള സ്ഥലം ആയതുകൊണ്ടാണ് നമ്മളൊന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞ് നമുക്ക് അവരുടെ തുരത്തി വിടാമെന്ന് പറയുന്നത്, അവർ ധൈര്യമായിട്ട് തുരത്തി വിടാമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ വന്നു, ചേര അതിഥിയായിരുന്നു. എന്തായാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആ അദ്ദേഹത്തിനെ വരട്ടി അപ്പുറത്തെ പറമ്പിലേക്ക് ആക്കി. അത് അതിൻ്റെ വിശാലമായിട്ട് അദ്ദേഹം, പക്ഷേ ഇദ്ദേഹം പറഞ്ഞ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ കള്ളന്മാരുടെ ശല്യമില്ലെന്നാണ്. കാരണം വെച്ചാൽ ഒരു തേങ്ങ പോലും വീണ് അവിടെ കിടക്കും, കാരണം ഇതിൻ്റെ അപ്പുറത്ത് ഒരു പറമ്പ് കാടുകൾ കിടപ്പുണ്ട്, ഒരു 18 ഏക്കർ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ മുഴുവനും കാടാണ്. അപ്പോൾ അവിടെ ഒത്തിരി അതിഥികളുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അവിടെ നല്ല പുല്ല്, നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഹൈറ്റിന് പുല്ല് വളർന്ന് കിടപ്പുണ്ട്. അപ്പോൾ ചിലപ്പോൾ അണലിയോ മുറുക്കനോ ഒക്കെ അവിടെ കാണാം, ചേരയൊക്കെ കാണാം, വെള്ളത്തിൻ്റെ കെട്ടിൻ്റെ നിർക്കോലി കാണാം, കാട്ട് പോകുമ്പോൾ ഇതെല്ലാം കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം കളയുന്നില്ല, ഇനിയും ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. എന്തായാലും ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു, അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലാണ്, കരമന കാലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മരുതൂർക്കടവ്, കരമന കാലടി കഴിഞ്ഞ് മരുതൂർക്കടവ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇതിന് മുന്നേ കുറച്ച് നാൾക്ക് മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നിവിടെ മാഡം ഒരു അതിഥിയെ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്, അതൊരു വലിയ മൂർഖനതിയായിരുന്നു. 5-8 മാസം ആയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇന്ന് നമ്മൾ അടുത്ത അതിഥി തേടുമ്പോൾ മറ്റേ ഇതിന് മുന്നേ ഒരു കോൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ദേഹം മുഴുവനും ചള്ളയായി, ഒരു വല്ലാത്തൊരു പരിവായി, അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി. ഇപ്പോൾ നമ്മൾ അടുത്ത അതിഥിയെ തേടി വെച്ച് നിൽക്കുന്നത് കരമന മരുതൂർക്കടവിലാണ്, കാലടി കഴിഞ്ഞ് മരുതൂർക്കടവിലാണ്. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വലയിൽ കുരുങ്ങിയ ഒരു അതിഥി എന്താണെന്ന്. അന്ന് വന്നപ്പോൾ മാഡം മാത്രമല്ല, നമ്മൾ വന്നപ്പോൾ എനിക്ക് പശുവും ഒരുപാട് ഐറ്റംസ്, കൃഷി സാധനങ്ങൾ, മീനും മീനൊക്കെ തുടങ്ങാനുള്ള എന്തോ ഒരു പരിപാടി പദ്ധതിയൊക്കെ ആയിരുന്നു. ഇന്നിവിടെ നോക്കുമ്പോഴാണ് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ, മീനും മറ്റുമൊക്കെ. മാനം മീനൊക്കെ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു, ഷെഡുകളൊക്കെ ആയി റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഗിർ ഉണ്ടായിരുന്നു, ഒരു പശു ഉണ്ടായിരുന്നു, ഗിർ നമ്മളറിയാം, ഗിർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അദ്ദേഹം അപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറ് വിളിച്ചു, അന്ന് അദ്ദേഹം യാത്രയിലായിരുന്നു, മറ്റേ എന്തോ ആവശ്യത്തിന് പുറത്തായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇന്നിവിടെ വന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് മോർക്കാണോ ചേരാണെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവിടെ പിന്നെ ഈ സ്ഥലത്ത് വരുമ്പോൾ എനിക്കൊരു ഒരു നല്ല ഒരു കുളിർമയാണ്, അത് വേറെ നിന്നുണ്ട്. എല്ലാം പച്ചപ്പ്, നാല് ചുറ്റും നല്ല എന്താ പറയുക, സപ്പോർട്ടയും ജാമ്പയും എല്ലാം, നാടൻ ജാമ്പയും നാരകവും എല്ലാം, നല്ല നാല് ചുറ്റും നല്ല കൃഷി, നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മളെ ഫ്രണ്ടിലായിരുന്നാൽ തന്നെ നമ്മൾ ഒരുപാട് ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ വാഴ,
പിന്നെ മറ്റു ചെടികൾ എല്ലാം ഒരുപാട് മരുന്ന് വർഗ്ഗങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് കരമനയാണ്, കരമന തൊട്ടടുത്ത്. അപ്പം പാമ്പിന് ഒരു ക്ഷാമവും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ദേവ സാറ് പറയുന്നുണ്ട് ഇവിടെ മാളത്തിന് തലയിട്ടിരിക്കും. അപ്പോൾ അവർക്കൊന്നും പേടി, താഴ്പോട്ട് കണ്ടാൽ പേടിയില്ല. അത് അവരെ കോമ്പൗണ്ട് ഉണ്ട്, തോട് വരെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ആറ് കിള്ളി ആറ് വരെ കരമന ആറ് വരെ കിടപ്പുണ്ട്. പക്ഷെ അതിനൊന്നും പേടിയില്ല. പക്ഷേ ഇങ്ങ് കയറി വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്ന്, പയ്യുണ്ട്. അപ്പോൾ ചിലപ്പോൾ പയ്യു കിടക്കുന്ന സമയത്ത് രാത്രി സഞ്ചരിച്ച് വരികയാണെങ്കിൽ പയ്യുവിന് കടികിട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനൊരു ഭയം അവർക്കുണ്ട്. പിന്നെ മറ്റ് കോഴി, അങ്ങനെ മറ്റ് നായിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇതിനെ കാണുമ്പോൾ പെട്ടെന്ന് താഴെ മല മതിൻ്റെ താഴെയാണെങ്കിൽ പേടിയില്ല. പക്ഷേ അവരുടെ കോമ്പൗണ്ടിനകത്തേക്ക് വരുമ്പോൾ പേടിച്ച് തന്നെ ആവണം. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞാലും പാമ്പിനറിയില്ല പയ്യുവാണ് പൂച്ചയാണ് കോഴിയാണെന്നല്ല, അവരുടെ അടുത്തേക്കൊന്നും ചിലപ്പോൾ കടികിട്ട മണ്ണ സംഭവിക്കാം. അപ്പോൾ നമ്മൾ നേരെ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയോട് സാറിനോട് ഇത് എവിടെയാണ്, എന്താണ് അതിഥി എന്ന് നമുക്ക് നോക്കാം. നോക്കാം നമുക്ക് നമ്മുടെ അതിഥി. നമസ്തേ സാർ. അന്ന് വന്നപ്പോൾ ഇല്ലായിരുന്നു. ഇതെന്താ കാലിൽ ചുമന്ന പാട്, എന്താ സംഭവം? ഓ അതാണ്. എന്താണ് സാറിന് ഇട്ടേക്കുന്നത് സാറേ? അതാണ് ഞാൻ ജക്തനം പോലെ വന്നു ചോപ്പ്. അത് ഞങ്ങളെല്ലാം സംശയം. ആ അതെനിക്കറിയാം. അന്ന് അന്ന് വന്നപ്പോ മൂർക്കണ്ട് തൊടിയോടെ സാധനം അവിടെ മാഡം മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? കോഴി, വേറെ എന്തൊക്കെ ഉണ്ട്? മീൻ തുടങ്ങിയോ? ഏതൊക്കെ ഉണ്ട്? ഏതൊക്കെ? സിലോപ്പിയൻ ഗിഫ്റ്റ്, സിലോപ്പിയൻ. അപ്പൊ എത്ര എടുത്തിട്ടുണ്ട്? നല്ല ഒത്തിരി ഒന്ന് താഴോട്ടൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അത്രേ ഓക്കെ. അന്ന് പയ്യന്റെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു, അതിനെ കാണുന്നില്ല. ഇന്ന് ഇത് തന്നെയാണ് ഗിർ അല്ലേ? ഇത് എത്ര എത്ര എത്ര? രണ്ടു വയസ്സായി. രണ്ടു വയസ്സായി. ഇത് എവിടെ സാറേ കണ്ടത്? ഇതിന് ഇതാ ഇവിടെ തന്നെയാണോ? ചേര. അപ്പൊ സാറ് പറഞ്ഞ പോലെ മൂർഖനൊന്നും അല്ല ചേര. ഇതിന്റെ തന്നെ ഒരെണ്ണം പത്തിയുള്ള ഒരെണ്ണം ഇതേപോലെ കാണുന്നു. ഇത് നമുക്ക് കരമനയാറല്ലേ, നമുക്ക് കരമനയാറ് അവർക്ക് വസിക്കാനുള്ള സ്ഥലം, അവരുടെ സ്ഥലമല്ലേ? അല്ല അതെ, അന്ന് വന്നപ്പോ മാഡം പറഞ്ഞു. മാത്രമല്ല ഇവിടെ ഒരു മൂർഖനുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ അവിടെ ഒരു ഓട്ടം അതിനകത്ത് കാണാം. അപ്പുറത്തൊരു ചേരയുണ്ട്, അത് നമുക്കറിയാം. ചേര പിന്നെ പേടിക്കണ്ട, ഇത് ഇതിനെ പേടിച്ചിട്ടായിരിക്കും ഇത് കയറുന്നതാണ് നമ്മുടെ വിശ്വാസം. മറ്റു പാമ്പുകളെല്ലാം ഇങ്ങോട്ട് കയറുന്നത് അടിപൊളി. ഇവിടെ ഒരു പാമ്പിനെ നമ്മുടെ നാട്ടിൽ കണ്ടെ അപ്പോഴും തച്ചു കൊല്ലുക എന്നുള്ള ചിന്ത മാത്രം. ഇപ്പൊ അവർക്ക് പേടിയില്ല. ഈ കോമ്പൗണ്ടിന് അകത്ത് വരുമ്പോൾ ആരായാലും ഞെട്ടും. ഞാനാണെങ്കിൽ തന്നെ എന്റെ വീട്ടിൽ ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഒരു ചേര മേളി എന്റെ ദേഹത്തിന് ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോവും. നമ്മൾ പാമ്പുപിടുത്തക്കാരെന്ന് പറഞ്ഞു പെട്ടെന്ന് എന്തോ സാധനം, അപ്പൊ നമ്മൾ അപ്രതീക്ഷ വേണ്ടി ഞെട്ടും. ആരായാലും ഞെട്ടിപ്പോ അതാണ്. അപ്പോൾ അവിടെ കോമ്പൗണ്ടിലേക്ക് വരുന്നതുകൊണ്ട് ഭയപ്പെടും. അപ്പൊ നമ്മൾ സമയങ്ങളെന്നില്ല, നമുക്ക് നമ്മുടെ ചേര അതിഥിയെ നമുക്ക് വല വെട്ടിയങ്ങ് വിടാം, കൊണ്ടുപോകണ്ട. അത് ചേര അദ്ദേഹത്തിന് പേടി. അദ്ദേഹം മാവനും പറയുന്നുണ്ട്, മാവനും പറയുന്നുണ്ട് ഒത്തിരി മൊട്ടക്കാട്ടം ചേരയുണ്ട്, മൊട്ടക്കാട്ടം ചേര. ഒരു ഭയമില്ല. ഇദ്ദേഹത്തെ അങ്ങ് റിലീസ് ചെയ്യാം, ഇദ്ദേഹത്തിന് അങ്ങ് സ്വതന്ത്രനാക്കാം. അപ്പോൾ അത് വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു വാലിയുണ്ടോ? വാല് കട്ടായി പോയിരിക്കുന്നു. വാല് എന്തോ അപകടത്തിൽ കട്ടായി പോയിരിക്കും. ചിലപ്പോൾ മാളത്തിലേക്ക് കയറി പോകുമ്പോൾ കീരി പെട്ടെന്ന് ഒരു വാല് കടിച്ചോളും, വാല് കട്ടായി. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ ഇദ്ദേഹത്തെ പതുക്കെ ഓരോരോ വലയായിട്ട് വെട്ടി വിട്ടല്ല അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെറിയ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ജീവികളുടെ ദേഹത്ത് കുരുങ്ങിയാൽ ചില സാഹചര്യങ്ങളിൽ മരിക്കും, കിടന്ന് മരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇവർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് അതിനെ രക്ഷിക്കണം എന്ന് തോന്നിയത്. അതുകൊണ്ടത്
നമുക്ക് എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കണം. കാരണം ശരിക്കും നല്ല ആരോഗ്യമുണ്ട്, ആരോഗ്യമുണ്ട്. അദ്ദേഹം എനിക്കാറിയില്ല, നല്ല ബലം പ്രയോഗിച്ച് കിടന്ന് കുരുങ്ങി ഒരു പരുവോ എന്തെങ്കിലും കുരുങ്ങും തന്നെതാ നമുക്ക് കാണാം. അദ്ദേഹം ഒരു ഫല നമ്മുടെ ദേഹം മുഴുവനും ഇല്ലാതാക്കും. ഏഷ്യയിൽ കണ്ടുവരുന്ന നിരുപദ്രവകാരിയായ ഒരു പാമ്പാണ് ചേര, റാറ്റ് സ്നേക്ക്. ഇവയെ മൂർഖൻ പാമ്പായി പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. മൂർഖനും ചേരയും തമ്മിൽ സാമ്യമുണ്ട്, എന്നാൽ ചേര വിഷമില്ലാത്തതാണ്. രണ്ട് മീറ്റർ വരെ നീളം ഇവയ്ക്ക് ഉണ്ടാകാറുണ്ട്. കൃഷിഭൂമിയിലുള്ള എലികളെ ഭക്ഷിക്കുന്നതിനാൽ കർഷകന്റെ മിത്രമെന്നാണ് കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മളിവിടുത്തെ ദൗത്യങ്ങൾ, കാരണം അത് പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു എന്നെ ഒരു ജീവി അവർ ഉപദ്രവിക്കത്തില്ല. അദ്ദേഹം വളരെ സേഫായിട്ട് എന്നെ കാത്തിരുന്നു ഇത്രയും നേരം, ഒത്തിരി സമയം, ഒരു മണിക്കൂർ രാവിലെ ഒട്ടേ കണ്ടതല്ലോ, ഇത്രയും നേരം കാത്തിരുന്നു. നമ്മളെന്തായാലും അതിൻ്റെ വല വെട്ടി ചെയ്തും അതൊരൊറ്റ തുടിപ്പ് ഒറ്റ പോക്ക് നേരെ അതിൻ്റെ ഒഴിവാക്കി അതിൻ്റെ പാട്ടിന്, നമ്മുടെ നാടൻ ശൈലി പറഞ്ഞാൽ അതിൻ്റെ പാട്ടിന് അത് പോയി. അപ്പോൾ എന്തായാലും അതിൻ്റെ സ്ഥലത്തേക്ക്, എന്ന് വെച്ചാൽ എനിക്കൊന്ന് അപ്പുറത്ത് വീണ്ടും വലയ കുരുങ്ങൊന്നും എവിടെയും വലയിട്ട് വലയ കുരുങ്ങ്, പക്ഷേ വലയ കുരുങ്ങ് വലയുടെ ഒരു പൊട്ടലുണ്ട്, അതിൻ്റെ ഒക്കെ നേരെ അപ്പുറത്തിറങ്ങി അവൻ സേഫായി. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം കളയുന്നില്ല, ഇവിടുത്തെ ദൗത്യം, നമ്മുടെ മരുതൂർക്കടവിലെ നമ്മുടെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു.